എന്റെ ബൈക്കിൽ കാണുന്ന ആളാണ് ഉമ്മു കുൽസു. ഉമ്മു കുൽസു ഫ്രീ സ്റ്റൈലിംഗിലൂടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഉമ്മു കുൽസു എന്ന് പറഞ്ഞല്ല അറിയുക, കുൽസു ഫ്രീ സ്റ്റൈലർ എന്ന് പറഞ്ഞാണ് അറിയുക. അപ്പോൾ നമുക്ക് കുൽസുവിന്റെ കുറച്ച് ഫ്രീ സ്റ്റൈലിംഗ് മെത്തേഡ്സും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം. എൻ്റെ പേര് മുക്കുൽസും. ഞാൻ ഭാരത്മാത കോളേജ് തൃക്കാക്കരയിൽ തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഫുട്ബോൾ കളിക്കും, പിന്നെ ഫുട്ബോൾ ഫ്രീ സ്റ്റൈലറാണ്. ഞാൻ ഫുട്ബോൾ 9ാം ക്ലാസ് തൊട്ട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്, വീട്ടിൽ നിന്ന് തന്നെ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയത്. എൻ്റെ പാരൻസ് എല്ലാവരും, വീട്ടിലുള്ളവരെല്ലാവരുമാണ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഫുട്ബോൾ കളിച്ച് തുടങ്ങിയത്. ലോക്ക്ഡൗൺ സമയത്ത് ഇരുന്നപ്പോൾ ഫുട്ബോളിന് ഒരു ചാൻസ് ഇല്ലാത്തപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഹാദിയ ഫ്രീ സ്റ്റൈലിന് ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രീ സ്റ്റൈൽ തുടങ്ങിയത്. അങ്ങനെയാണ് ഫ്രീ സ്റ്റൈലിലേക്ക് കടന്നു വന്നത്. പിന്നെ ഫ്രീ സ്റ്റൈൽ ഒരു ഡ്രീമായി മാറിയപ്പോൾ ഒരു പ്രൊഫഷണൽ ഫ്രീ സ്റ്റൈലറാവണം എന്ന് ഇപ്പോൾ ആഗ്രഹം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബിഗിനറാണ്, അപ്പോൾ കുറച്ച് കുറച്ച് സ്കിൽസൊക്കെ എനിക്കിപ്പോൾ അറിയുള്ളൂ. അപ്പോൾ കുറേ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ജസ്റ്റ് യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയൽ ഉണ്ട്. പിന്നെ ഹാദിയ എന്നെ കുറേ ഹെൽപ്പ് ചെയ്യും, അപ്പോൾ അവൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചത്. പിന്നെ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം ഉണ്ടാക്കാമെന്നുള്ളൂ, സ്വന്തം ട്രിക്സൊക്കെ സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാമെന്നുള്ളു. അപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ടുപിടിക്കണം. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനർ ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും നോക്കിയാൽ പഠിക്കണം. ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് എല്ലാം. എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര സ്ലോ ലേണറാണ്, അപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയുള്ള നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി കിട്ടും, പെട്ടെന്ന് കിട്ടും. പിന്നെ കുറച്ച് പ്രാക്ടീസ് കുറവായതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. ആ ഞാൻ എല്ലാ ദിവസവും 1 ഹവറാണ് ചെയ്യാറ്. ഇപ്പോൾ ഡെയിലി മോർണിങ്ങും ഈവനിങ്ങും ആയിട്ട് ഞാൻ ഇപ്പോൾ ഡെയിലി ചെയ്യാറുണ്ട്. എനിക്ക് ഫ്രീ സ്റ്റൈലിൽ ഏറ്റവും ഇഷ്ടം അമേരിക്കയിലെ ഇൻഡിക്കോവി എന്ന് പറഞ്ഞൊരു ഫ്രീ സ്റ്റൈൽ തന്നെയാണ്. ആർക്കും ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഫുട്ബോളിനെ അറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താ ഇൻട്രസ്റ്റാണ് അതൊക്കെ കണ്ടിരിക്കുക. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടം അവർക്ക് ഞാൻ ചെയ്യണക്കാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ബട്ട് എനിക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനത്തെ ഡ്രസ്സിലിട്ട് ചെയ്യാൻ എനിക്ക് കൂടുതലും കംഫർട്ട്. അല്ല, ഫ്രീ സ്റ്റൈൽ ഞാൻ തന്നെ പഠിച്ചതാണ്, ഫുട്ബോളിന് മാത്രം സാറ് കോച്ചിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ. ആ പിന്നെ ഫ്രീ സ്റ്റൈൽ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തന്നെ ബേസിക് ജഗ്ലിംഗ്, പിന്നെ അടുത്ത സ്കില്ലെന്ന് പറഞ്ഞാൽ എറൗണ്ട് ദ വേൾഡ്, പിന്നെ ഹോപ്പ് ദ വേൾഡ്, പിന്നെ ലെമൻസ് എറൗണ്ട് ദ വേൾഡ്, വി സ്റ്റാൾ, അങ്ങനെ കുറേ കുറേ ട്രിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഇനി അടുത്തായിട്ട് എനിക്ക് ലെമൻസ് എറൗണ്ട് ദ വേൾഡ് പഠിക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവരും ആദ്യമൊക്കെ വിചാരിച്ച ഫുട്ബോൾ കളിക്കുന്ന ഒരു ബോയ്സിൻ്റെ സ്പോർട്ടാണ്, ബട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ചെയ്യുമ്പോൾ അത്ര ആൾക്കാർ പറയുന്നത് ആൺപിള്ളേരെ കളിയല്ലേ എന്ന് പറയും. ബട്ട് ഇപ്പോൾ കുറേ എല്ലാവരെയും മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഗേൾസ് ചെയ്യുമ്പോൾ ഇത് എന്താണ് ഗേൾസിനെ കൊണ്ടും പറ്റും എന്ന് ഒരു ഇതായി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി മാറി. ഇപ്പോൾ ആർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.